ഞാൻ അവിടുന്ന് അന്ന് വൈകുന്നേരം തന്നെ തിരിച്ച് പാലക്കാട്ടേക്ക് വരികയും പാലക്കാടുള്ള ഡോക്ടറുടെ അടുത്ത് പോയി പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, തിരിച്ച് മൂന്നാഴ്ച കഴിഞ്ഞ് അന്വേഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ തിരുവനന്തപുരത്ത് ചിത്ര ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ എൻ്റെ സുഹൃത്തും എന്നോട് വലിയ സ്നേഹമുള്ള ഒരു മനുഷ്യനായ ഡോക്ടർ ഇക്ബാൽ വേണ്ട സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്ബാൽ സാറിനെ ഇവർക്കും അറിയാം. അപ്പോൾ പറഞ്ഞു ശരി, അത് തന്നെയാണ് നല്ലത്, പക്ഷേ ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് റെഫർ ചെയ്യാമെന്ന് വൃത്തിയില്ല. ഒഫീഷ്യലായി ചിത്ര ഹോസ്പിറ്റലിലേക്ക് അവർക്ക് റെഫർ ചെയ്യാൻ പറ്റില്ല. ഒരു റെഫറൽ ലെറ്റർ തരാം, പക്ഷേ അത് വെച്ച് അതിൻ്റെ ചിലവൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ വയ്യ. അത് വേണമെങ്കിൽ മദ്രാസ് വഴി അവർക്ക് ചെയ്യാൻ പ്രൊഫഷണൽ. ഞാൻ പറഞ്ഞ സാരല്ല, എന്തായാലും നമുക്ക് സർജറി ചെയ്ത് അസുഖം മാറുക എന്നതാണല്ലോ പ്രധാനം എന്ന് പറഞ്ഞ് അന്ന് വൈകുന്നേരം ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. പിറ്റേ ദിവസം കാലത്ത് തന്നെ അവിടെ പോയി ഡോക്ടറെ കാണും. ഇക്ബാൽ സാറ് പറഞ്ഞുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണാനുള്ള സൗകര്യമുണ്ടായി. മദ്രാസിൽ നിന്നും പാലക്കാട് നിന്നും എടുത്തിട്ടുള്ള സ്കാൻ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, സർജറി ചെയ്യുക അല്ലാതെ കണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല, ഇത് മരുന്ന് കഴിച്ചൊന്നും മാറ്റാൻ പറ്റുന്ന കാര്യമല്ല, നമുക്കിവിടുന്ന് സർജറി ചെയ്യാം, നിങ്ങൾ പുറത്തെവിടെയെങ്കിലും റൂമെടുത്ത് തൽക്കാലം താമസിക്കൂ, അടുത്ത് തന്നെ ഏതെങ്കിലും ഒരു ദിവസം അഡ്മിറ്റ് ചെയ്തിട്ട് സർജറിക്ക് വേണ്ട ഏർപ്പാടുകളാക്കാം, അതിനു മുമ്പേ ചില ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ട്, ചെയ്തതിന് ശേഷമാവാമെന്ന്. അപ്പോൾ അന്നത്തെ അവിടുത്തെ ന്യൂറോ സർജറി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് സുരേഷ് നായർ എന്ന് പറയുന്ന ഡോക്ടറാണ്. വളരെ നല്ലൊരു മനുഷ്യനാണ്. താല്പര്യത്തോടു കൂടി അദ്ദേഹം എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ അവിടെ ചെയ്തു തന്നു. നാലാമത്തെ ദിവസം എന്നെ ചിത്രയിൽ അഡ്മിറ്റ് ചെയ്തു. അതിനിടയ്ക്ക് ചെയ്തു തീർക്കേണ്ട മറ്റ് ചില ടെസ്റ്റുകളൊക്കെ അതിനു മുമ്പ് ചെയ്തു തീർക്കുകയും ചെയ്തു. മറ്റസുഖങ്ങളില്ല, ഇത്ര ഈ സർജറിക്ക് ഞാൻ ഫിറ്റാണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകളായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം 5 മണിക്കാണ് ശ്രീ ചിത്രയിൽ ന്യൂറോ സർജറി വാർഡിൽ ഒരു ബെഡിൽ ഞാൻ ചെന്ന് കിടക്കും. അവിടെ ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും അലൗഡ് അല്ല. എൻ്റെ ഭാര്യയ്ക്കും മകൾക്കും ഒന്നും ഒപ്പം നിൽക്കാൻ പറ്റില്ല, അവർ പുറത്തുള്ള വീട്ടിലേക്ക് തന്നെ വരണം. ദിവസത്തിൽ 2 മണിക്കൂറാണ് സന്ദർശകരെ അനുവദിക്കുന്നത്. വളരെ ചിട്ടയോടുകൂടി നടത്തുന്ന ആശുപത്രിയാണ്. അവിടെ എത്തിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കത്തു. ഞാനവിടെ ചെന്ന് അവർ നമുക്ക് ഹോസ്പിറ്റൽ യൂണിഫോമൊക്കെ തരും, അതൊക്കെ തന്ന് അവിടെ കിടന്ന് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂറോളം സമയമായിട്ടുള്ളൂ. നമ്മൾ വലിയ മനപ്രയാസത്തിലാണ് കിടക്കുന്നത്. കൂടെ വീട്ടുകാരാരുമില്ല, പരിചയമുള്ളവരുമില്ല. ഹോസ്പിറ്റലിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ്, നമ്മളെ സർജറി ചെയ്യാനാണ് കിടത്തിയിരിക്കുന്നത് എന്നൊരു ഭയമുണ്ട്. അതും തലയ്ക്ക് അകത്തുള്ളൊരു ന്യൂറോ സർജറിയാണ് ചെയ്യുന്നതെന്ന് ഇതിൻ്റെയൊക്കെ ഒരു ആങ്സൈറ്റിയിൽ വലിയ വിഷമത്തിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത ബെഡിൽ വേറൊരാളെ ഇതുപോലെ അഡ്മിറ്റ് ചെയ്തു. എന്നേക്കാൾ ചെറുപ്പമാണ്, ഒരു 10-40 വയസ്സിൻ്റെ താഴെ ഉണ്ടാവുള്ളൂ. അയാളും ഇതേപോലെ അവിടെ വന്ന് കിടന്ന് തീർച്ചയായിട്ടും അദ്ദേഹവും എന്നെപ്പോലെ ഒരു സംഘർഷത്തിൽ കൂടെ തന്നെയാവും പോകുന്നു ആയിരിക്കും. സ്പൈൻ റിലേറ്റഡായിട്ടൊരു സർജറിക്കാണ്. അപ്പോൾ അവിടെ വന്ന് കിടന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇയാൾ എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, സാറിൻ്റെ അതേ ഛായയുള്ള ഒരാൾ പാലക്കാടുണ്ട്, അദ്ദേഹം കഥയും നോവലൊക്കെ എഴുതുന്ന ആളാണ്, ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഛായ തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു,
എന്താണ് ആ കഥയൊക്കെ എഴുതുന്ന ആളുടെ പേരെന്ന്. അവിടെ പറഞ്ഞു രാമകൃഷ്ണൻ എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ പുതിയ നോവലൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ വായിക്കാറുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമുള്ള എഴുത്തുകാരനാണ്. സാറിൻ്റെ അതേ ഫേസ് കട്ടാണ്. അപ്പോൾ ഞാൻ ഈ സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ. അതോടുകൂടി അയാൾക്ക് വളരെ സന്തോഷമായി. ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ്, തിരുവനന്തപുരത്തിനടുത്ത് ആറ്റിങ്ങൽ ആ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീടൊക്കെ ഉള്ളത്. ഷംനാഥ് എന്നാണ് പേര്. ഷംനാഥ് പാലക്കാടിനടുത്ത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവോളജി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലത് കാലിന് അതിഭീകരമായ വേദന വന്ന് നിന്നുകൊണ്ട് പഠിപ്പിക്കാൻ വയ്യാത്തൊരവസ്ഥയിലെത്തിയതിൻ്റെ പേരിൽ സ്കാനൊക്കെ ചെയ്യും, അവസാനം അത് സ്പൈനിലുള്ള എന്തോ തകരാറാണെന്ന് കണ്ടുപിടിച്ച് അതിന് സർജറിക്ക് വേണ്ടി കിടക്കുകയാണ്. ഇദ്ദേഹം എൻ്റെ അടുത്തുണ്ടായിരുന്ന ദിവസങ്ങൾ എനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. സ്വന്തം സഹോദരൻ ഒരാൾ നമ്മുടെ കൂടെ ഉള്ള അനുഭവം, എപ്പോഴും സഹായത്തിന് കൂടെ ഉണ്ടായിരുന്നു. എനിക്കായിരുന്നു ആദ്യം സർജറി, അതിനുശേഷമാണ് ഷംനാഥിൻ്റെ സർജറി ഉണ്ടായത്. അതിലേറെ എൻ്റെ ഭാര്യയ്ക്കൊക്കെ ആയിരുന്നു കൂടുതൽ സമാധാനം. അവരോട് ഇദ്ദേഹം പറയും, ഒന്നും പേടിക്കേണ്ട, ഞാൻ അടുത്തുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഹായിച്ചോളാം. ഈ ന്യൂറോ സർജറിക്ക് അഡ്മിറ്റ് ചെയ്യപ്പെട്ട ആളുകളൊക്കെ സർജറി കഴിയുന്നത് വരെ വളരെ സാധാരണ നിലയിലാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, ആ തരത്തിലാണ് പറയുന്നത്. അപ്പോൾ അവർക്കും ഷംനാഥ് അടുത്തുണ്ടല്ലോ എന്നൊരു സമാധാനമുണ്ട്. വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് അവർ വന്ന് പോകുമ്പോൾ എന്നെ ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഇദ്ദേഹം എന്നോട് അധികവും സാഹിത്യ സംബന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. പുസ്തകങ്ങൾ വായിച്ചതിന്, ഇട്ടിക്കോരെപ്പറ്റി, സുഗന്ധിയെപ്പറ്റി, അതുപോലെ തമിഴിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത കാര്യങ്ങളെപ്പറ്റി, ഇതിനെപ്പറ്റിയൊക്കെ പറയും. പിന്നെ അതല്ലാതെ മറ്റ് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിക്കുന്നതിനെപ്പറ്റി ഒരുപാട് വിഷയങ്ങൾ വളരെ ഗൗരവമായിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നോ ഇങ്ങനെ വലിയൊരു സർജറിക്ക് അഡ്മിറ്റ് ചെയ്തേക്കുകയാണെന്നോ ഉള്ള ആ വിഷമമെല്ലാം അങ്ങ് പോയി. ഞങ്ങൾ സാഹിത്യത്തെക്കുറിച്ച്, സിനിമയെ പറ്റി, രാഷ്ട്രീയം, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടുത്ത കെട്ടലുകളിൽ അങ്ങനെ കടന്നു കുറേ. ഹോസ്പിറ്റലിലെ സിസ്റ്റേഴ്സ് അതുപോലെ ഡോക്ടേഴ്സൊക്കെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈ മാത്യു ഡോക്ടർ ഉൾപ്പെടെ എൻ്റെ വാർഡിലുണ്ടായിരുന്ന സിസ്റ്റേഴ്സ് എല്ലാവരും പുസ്തകങ്ങളോട് വളരെ സ്നേഹമുള്ള മനുഷ്യരായി. അപ്പോൾ അവർ അതിൻ്റെ ഒരു പരിഗണന, നമ്മുടെ പുസ്തകങ്ങൾ വായിച്ചതിൻ്റെ സ്നേഹം നമ്മളോട് കാണിച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുക ആണ് എന്നുള്ളൊരു തോന്നലേ ആ സമയത്തൊന്നും ഉണ്ടാകുന്നില്ല. പുറത്ത് ആളെ അയച്ച് പുസ്തകം വാങ്ങിച്ച് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒപ്പ് വാങ്ങിയ സിസ്റ്റേഴ്സ് ഒരവിടെയുണ്ട്. ഒരു 3-4 ദിവസം ആയിരുന്നു എൻ്റെ സർജറി. അപ്പം ഈ ആദ്യത്തെ 3 ദിവസമാണ് അത്രയും കാര്യങ്ങൾ വളരെ സുഖമായിട്ട് പോയത്. 4-ാമത്തെ ദിവസം സർജറിക്ക് നമ്മളെ ഇവിടുന്ന് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ തൊട്ട് മറ്റൊരു അവസ്ഥയാണ്. തലേ ദിവസം തന്നെ വന്ന് താടിയൊക്കെ എടുത്തു കളയുന്നു. ഞാൻ താടിയില്ലാതെ ജീവിതത്തിൽ വളരെ കുറച്ച് കാലം ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ മക്കൾ അതുവരെ എന്നെ ഷേവ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് സംഭവിക്കുന്ന ശ്രീചിത്ര ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ്. കാലത്ത് 8 മണിയോ സമയത്ത് എപ്പോഴാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ അനസ്തേക്ഷയ്ക്കുള്ള ഇത് തന്ന് എന്നെ കൊണ്ടുപോകുന്നത് എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും എനിക്കറിയില്ല. കണ്ണ് തുറക്കുമ്പോൾ വൈകുന്നേരം എത്രയോ സമയമായിരിക്കുന്നു, പക്ഷേ ഞാനതൊന്നും അറിയുന്നില്ല. തലേ ദിവസം ഡോക്ടർ എന്നോട് ഈ സർജറിയുടെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞിരുന്നു. എനിക്ക് ആ സർജറി ചെയ്ത ഡോക്ടർ ഇപ്പോൾ തിരുവനന്തപുരത്ത് ശ്രീചിത്ര ഹോസ്പിറ്റലിൽ ന്യൂറോ സർജറിയുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള മാത്യു എബ്രഹാം. ഈ സുരേഷ് നായർ സാറിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ അദ്ദേഹമാണ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. അദ്ദേഹമാണ്
ഈ എൻഡോസ്കോപ്പിക് ആയിട്ട് പിറ്റ്യൂട്ടറി സർജറി ചെയ്യുന്നതിൽ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ, അദ്ദേഹമാണ് ചെയ്തത്. തലേ ദിവസം എന്നെ വന്ന് കണ്ട് എന്നോട് ഈ സർജറിയെ പറ്റിയെല്ലാം പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല, 99% സക്സസ് ആവുന്ന സർജറിയാണ്, പുതിയ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ധൈര്യമൊക്കെ തന്ന് പോവുകയാണ് ചെയ്ത്. പക്ഷേ പോകുമ്പോൾ ഒരു കാര്യം മാത്രം, എനി സർജറി ഈസ് റിസ്ക് എന്നൊരു വാക്കും വാചകം കൂടെ അദ്ദേഹം പറഞ്ഞു. കണ്ണ് തുറന്നു കഴിയുമ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള സിസ്റ്ററോട് ചോദിക്കുന്നത്, ഐ സി യുവിൽ കിടക്കുകയാണ് സർജറി കഴിഞ്ഞ സമയം, എനിക്ക് പെട്ടെന്ന് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, വളരെ പതുക്കെ എന്തോ സംസാരിക്കാവുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പം ആദ്യം ഞാൻ കേൾക്കുന്ന വാക്ക് എന്നെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, വെൻറ്റിലേറ്ററോട് കൂടി ആർ സി സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യൂ എന്ന് ഡോക്ടർ സിസ്റ്റർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതാണ് ഞാൻ കേൾക്കുന്നത്. തലേ ദിവസം എന്നോട് വന്ന് സംസാരിച്ച സമയത്ത് മാത്യു ഡോക്ടർ പറഞ്ഞിരുന്നു, ഈ സർജറി കഴിഞ്ഞിട്ട് നമുക്ക് ആ ഗ്രോത്ത് എടുത്ത് ബയോപ്സിക്ക് കൊടുക്കാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് നോക്കി ഒന്നുമില്ല എന്ന് ഉറപ്പിച്ച് എല്ലാം മാറിയതിന് ശേഷമേ നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യുള്ളൂ, യാതൊന്നും പേടിക്കേണ്ടതാണ്. പക്ഷേ ബയോപ്സിക്ക് അയക്കും ഈ സർജറി ചെയ്തെടുക്കുന്ന പാർട്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത്, ഇത് അയച്ചിരിക്കുന്നു, ആ നേരത്തെ അവർ പ്രതീക്ഷിച്ച പോലെ ഈ പിറ്റ്യൂട്ടറി അഡിനോമ എന്ന് പറഞ്ഞ കാര്യമല്ല, അത് മാലിഗ്രൻ്റാണ് അല്ലെങ്കിൽ കാർസിനോമയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്നെ ആർ സി സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നു. ഇത് ശ്രീചിത്ര ഹോസ്പിറ്റലിന് തൊട്ട് അപ്പുറത്തുള്ളതാണ് റീജിയണൽ ക്യാൻസർ സെൻറ്റർ. അതാലോചിച്ചിട്ടാണ് ഞാൻ നടുങ്ങിപ്പോയത്. ഇപ്പം ഈ അഡിനോമ ആ സ്ഥലത്തുനിന്ന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരാതെ വളരാതെ ഇരിക്കുന്ന മറ്റ് സെല്ലുകളെ ബാധിക്കാത്ത കാര്യം, എന്നാൽ മറ്റ് തരത്തിലേക്കാണെങ്കിൽ വലിയ അപകടമാണ് ആ സ്ഥലം. ഞാൻ ഈ വാക്കുകൾ കേട്ടിട്ടാണ് ഞാൻ ഉണർന്നത്. അത് കേട്ട് ഉള്ള കുറച്ച് സമയം, എത്ര മിനിറ്റായിരിക്കും എന്ന് എനിക്കറിഞ്ഞൂടാ, എനിക്കിപ്പോൾ ആലോചിക്കാൻ വയ്യ. ഞാൻ വിചാരിക്കുന്നത് എന്നെ വെൻറ്റിലേറ്ററോട് കൂടി ശ്രീ ചിത്ര ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെയോ തിരക്ക് ചുറ്റും കാണുന്നുണ്ട്, സിസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ശബ്ദങ്ങളെല്ലാം നിലയ്ക്കുന്നു. ചിലപ്പോൾ അതൊരു 5-10 മിനിറ്റേ ഉണ്ടായി കാണുള്ളൂ, പക്ഷേ എനിക്കത് മണിക്കൂറുകളോളം നീണ്ടതായിട്ടാണ് തോന്നിയത്. ആ ശബ്ദങ്ങളെല്ലാം അവസാനിച്ചപ്പോഴും എൻ്റെ അടുത്തുള്ള സിസ്റ്റർ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, സിസ്റ്ററെ ആരെ ആർ സി സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഞാനത് പിറച്ച് ഏകദേശം കരയുന്ന തരത്തിലാണ് അവരോട് ചോദിക്കുന്നത്. വളരെ നേരിയ ശബ്ദമുള്ളൂ, നമുക്ക് ശബ്ദവും വരുന്നില്ല അപ്പുറത്ത്. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, നിങ്ങളെന്തിനാണ് പേടിക്കുന്നത്? അത് വേറെ ഒരു പേഷ്യൻറ്റിനെയാണ്, നിങ്ങളുടെ സർജറി എല്ലാം സക്സസ്സാണ്, നിങ്ങൾ ഉണരാൻ വളരെ വൈകിപ്പോയി, അതുമാത്രമേ ഞങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടായിരുന്നുള്ളൂ, വേറെ പേടിക്കാനൊന്നുമില്ല. ഇത് കേട്ടപ്പോൾ വലിയ ഒരു സമാധാനം തോന്നി. അത് മറ്റൊരാൾക്ക് അസുഖം വന്നതിലുള്ള സമാധാനമല്ല, അത് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്, പക്ഷേ എങ്കിലും നമ്മളല്ലല്ലോ അങ്ങോട്ട് പോകുന്നത് എന്ന ഒരു സമാധാനം ആർക്കും ആയാലും തോന്നുന്ന കാര്യം. പിന്നെ 24 മണിക്കൂറോളം ഐ സി യുവിൽ കിടക്കുകയാണ്. അപ്പം തല ഒരു സ്വല്പം താഴേക്ക് ചരിച്ച് വെച്ചിട്ടാണ് നമ്മൾ
നമ്മൾ സൈഡിലേക്ക് നോക്കുമ്പോൾ മറ്റതുപോലെ കിടക്കുന്ന ആളുകളെയൊക്കെ കാണുന്നത്. ഈ തലയ്ക്ക് സർജറി ചെയ്തുകൊണ്ട് അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ശരിയാവാനോ എത്രയോ എന്തോ എനിക്കറിയില്ല കൃത്യമായിട്ട്. നമുക്ക് അതുവരെ ഐ സി യുവിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നൊരു ചിന്തയോ അല്ലെ കാഴ്ചയോ ഒന്നുമല്ല അവിടെ. വളരെ വ്യത്യസ്തമായ ഒരവസ്ഥ. നമ്മളതുവരെ ജീവിതത്തിൽ സാഹിത്യമോ രാഷ്ട്രീയമോ സിനിമയോ പല കാര്യങ്ങൾ തൊഴിൽപരമായിട്ട് തീവണ്ടി ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം അപ്രസക്തമാവും. ജീവിക്കുക അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു വില എത്രയാണ് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. വളരെ എന്താ ടെൻഷനോ ഭയം എന്നോ ഒക്കെ പറയാവുന്ന തരത്തിൽ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ മൂക്ക് മൊത്തമായിട്ട് എന്തോ സാധനം വെച്ച് അവരടച്ചേക്കാണ്. അപ്പോൾ മൂക്കിൽ കൂടി എൻഡോസ്കോപ്പ് കടത്തി സ്കള്ളിലൊരു ഹോളിട്ടിട്ടൊക്കെയാണ് ഇവർ ഈ സർജറി ചെയ്തത്. അപ്പോൾ അവിടേക്ക് കോട്ടൺ വേറെന്തോ മെഡിസിനൊക്കെ വെച്ച് അടച്ചിട്ടാണ്. എൻ്റെ തുടയിൽ നിന്ന് ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്തെടുത്ത് മൂക്കിനകത്ത് കൂടെ കിടത്തിയിട്ട് ഈ സ്കള്ളിലുണ്ടാക്കിയ ദ്വാരം അവരടച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും തുമ്മാനോ ചുമയ്ക്കാനോ പാടില്ല എന്നും ഇത് ഇളകിയിട്ട് ഈ അടച്ച് തുറന്ന് വരാൻ പാടില്ല. അങ്ങനെ തുറന്നാൽ തലയ്ക്ക് ഉള്ളിലുള്ള ഈ CFS ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് പുറത്തേക്ക് വരും. അപ്പോൾ അതിന് ഉപ്പ് രസമാണ്. അപ്പോൾ എപ്പോഴും ഡോക്ടർ വന്നാൽ നമ്മളോട് ചോദിക്കുന്നത് വായിൽ ഉപ്പ് രസമുണ്ടോ. ഉപ്പ് രസമുണ്ടെങ്കിൽ ഇത് ലീക്കുണ്ടെന്ന അർത്ഥം. ലീക്ക് വന്നാൽ വീണ്ടും ഇപ്പോൾ ചെയ്തതുപോലെ ആദ്യം ഇതടയ്ക്കുന്ന ഒരു പ്രോസസ്സ് വീണ്ടും ചെയ്യേണ്ടി വരും. നമ്മൾ അനസ്തേഷ്യ തന്ന് എൻഡോസ്കോപ്പ് ഇതിനോട് കിടത്തിയിട്ടൊക്കെ വേണ്ടി ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതൊന്നും വരാൻ പാടില്ല. തല നമ്മൾ അനക്കാൻ പാടില്ല. ഏക ദിവസം സ്ട്രൈറ്റായിട്ട് തല ഒരു 2 ഡിഗ്രി താഴത്തേക്ക് ചരിച്ച് വെച്ച് എന്നെ കിടത്തിയിരുന്നു. അത് ആദ്യത്തെ കുറച്ച് മണിക്കൂറൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ വലിയ വിഷമമാണ്. നമുക്ക് തലയനക്കാൻ പാടില്ല. നമുക്ക് അങ്ങോട്ട് ഞാനാണെങ്കിൽ ചെരിഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന ഒരു മനുഷ്യനാണ്. ഉറങ്ങാൻ പറ്റില്ല. കയ്യിൽ 2 കൈയിലും എന്തൊക്കെയോ നമ്മുടെ ശരീരത്തിലേക്ക് മരുന്നുകൾ അതുപോലെ മറ്റ് സാധനങ്ങളൊക്കെ കയറ്റുന്നുണ്ട്. മൂത്രമൊഴിക്കാനൊക്കെ ട്യൂബ് ഇട്ടേക്കാണ്. ഒരു അതെല്ലാം നമ്മളെ കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ മനസ്സിലാകുന്നുള്ളൂ. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ കിടക്കുന്നത്. 2-ാം ദിവസം അവിടുന്ന് എന്നെ മറ്റൊരു ICU മാറ്റും. അപ്പോൾ അവിടെ ഇതിന്ന് കുറച്ചും കൂടെ സുഖം പ്രാപിച്ച ആളുകളെ കിടത്തുന്ന ICU. അവിടെ ഒരു ദിവസം കിടന്ന് അവിടെ കുറച്ചും കൂടെ ഭേദമാണ്. കുറച്ച് നമുക്ക് ഭക്ഷണമൊക്കെ കൊണ്ട് തരുന്നുണ്ട്. വായിലേക്ക് സ്പൂൺ ഉപയോഗിച്ച് കഞ്ഞി ഒഴിച്ച് തന്നാലേ ഇറക്കാനേ പറ്റുള്ളൂ. ബാക്കി ഈ തല അനക്കാൻ യാതൊരു തരത്തിലും അനുവദിച്ചിട്ടില്ല. അനക്കാൻ പറ്റാത്ത രീതിയിലാണ് തല അവർ വെച്ചുറപ്പിച്ചേക്കാണ് ചെയ്തത്. പിന്നീട് അവിടെ ഒരു ദിവസം കഴിഞ്ഞിട്ട് വാർഡിലേക്ക് വരും. സർജറി കഴിഞ്ഞ് 2-ാം ദിവസമാകുമ്പോഴേക്കും വേദന നമ്മൾ കുറച്ചറിയാൻ തുടങ്ങുക. അതുവരെ വേദന അറിയാതിരിക്കാനുള്ള മരുന്നുകൾ തരുന്നതുകൊണ്ട് നമ്മളത് അറിയില്ലായിരുന്നു. പക്ഷേ ഈ സമയം മുതൽ തലയ്ക്ക് വലിയ വേദനയുണ്ട്. ഈ സർജറി തലയ്ക്കകത്താണല്ലോ ചെയ്തിരിക്കുന്നത്. വലിയൊരു വിങ്ങലാണ് ചുറ്റും. ഒരു സമയത്ത് നമുക്ക് ഒരു പ്രത്യേക സ്ഥലത്താണ് വേദന എന്ന് തോന്നും. 1-5 മിനിറ്റ് കഴിഞ്ഞാൽ അതൊരു മറ്റൊരു സ്ഥലത്തേക്കാണ്. ഇതിങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് വേദന വരുന്നു. അതേപോലെ എൻ്റെ ശരീരത്തിലെ സോഡിയത്തിൻ്റെ അളവ് വല്ലാതെ കുറയുന്നു. അപ്പോൾ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ സോഡിയത്തിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുന്നതും പിറ്റ്യൂട്ടറിയാണ്. അപ്പോൾ പിറ്റ്യൂട്ടറിയുടെ ഒരു ഭാഗമാണ് സർജറി ചെയ്ത് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. ഈ ഗ്രോത്ത് വന്നതുകൊണ്ട് ഒരു പോർഷൻ പോയിക്കാണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് വേണ്ടത്ര രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് പകരമായിട്ട് എനിക്ക് സോഡിയവും തരുന്നുണ്ട്. 4 ദിവസം കൂടെ കഴിഞ്ഞ് കുറച്ചൊന്ന് അനങ്ങാവുന്ന സമയമാകുമ്പോഴാണ് ചായയൊക്കെ തരാൻ തുടങ്ങുന്നത്. അതുവരെ അത്തരം സാധനങ്ങളൊന്നുമില്ല. 1 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ കിടത്തിയിരുന്ന കിടപ്പിൽ നിന്നൊന്ന് മാറ്റി അല്പം അനങ്ങാവുന്നൊരു സ്ഥിതിയിലേക്കാക്കി മാറ്റും.
അപ്പോഴും മൂക്കിൽ നിന്ന് ഇത് എടുത്തിട്ടില്ല. ശ്വസിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം നമ്മൾ വായ ഉപയോഗിച്ച്, അതുകൊണ്ട് വായ എപ്പോഴും വരണ്ടു പോയിട്ടുള്ളൊരവസ്ഥയാണ്. എപ്പോഴും നമുക്ക് വെള്ളം കുടിക്കാൻ, അപ്പോൾ ആദ്യം കുറച്ച് ദിവസമാണെങ്കിൽ വെള്ളം കുടിക്കാൻ പാടില്ല. ഒരു കാരണവശാലും വെള്ളം കുടിക്കരുത് ഈ സർജറി കഴിഞ്ഞിട്ടുള്ള എത്രയോ മണിക്കൂറുകൾ. പിന്നീട് വെള്ളം കുടിക്കാൻ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു സ്ട്രഗിളാണ് ഈ സമയത്തുള്ളത്. അപ്പോൾ അതിൽ രണ്ട് ദിവസം കൂടെ എൻ്റെ സുഹൃത്ത് ഷംനാഥ് ഒപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ഷംനാഥിൻ്റെ സർജറി. ഷംനാഥിൻ്റെ സർജറിയുടെ തലേ ദിവസം വരെ എനിക്കൊരു സഹായമായിട്ട് അദ്ദേഹം ഒപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഷംനാഥിന് സർജറി കഴിഞ്ഞ് വന്നപ്പോൾ എന്നേക്കാൾ മോശമായിട്ടുള്ള അവസ്ഥയിൽ തലയ്ക്ക് പുറകിൽ വലിയ ബാൻഡേജൊക്കെ ആയിട്ട് അദ്ദേഹം കിടക്കേണ്ടി വരികയും ചെയ്തു. ഈ സമയത്തൊക്കെ തിരുവനന്തപുരത്തായതുകൊണ്ട് എനിക്ക് ഒരുപാട് സ്നേഹവും സൗകര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ മദ്രാസിയിൽ പോയിട്ട് എനിക്കുണ്ടായ അനുഭവം ഞാൻ നേരത്തെ പറഞ്ഞത്. അതൊന്നും വളരെ വ്യത്യസ്തമായി. തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ, വായനക്കാരായിട്ടുള്ളവർ, മറ്റു തരത്തിലുള്ള പല ആൾ, ഒരുപാട് ആളുകൾ എനിക്ക് സഹായത്തിനുണ്ടായി. ഈ ശ്രീ ചിത്രയിൽ കിടക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വന്നില്ല. ഈ സർജറിയുടെ വേദനയും മറ്റു കാര്യങ്ങളും നിവൃത്തിയില്ല, നമ്മൾ അനുഭവിച്ചത്. അതല്ലാത്ത തരത്തിൽ എപ്പോഴും അതിൽ ഓർക്കേണ്ട നിരവധി പേരുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എൻ്റെ അടുത്ത സുഹൃത്തായ പ്രിയദാസ് മംഗലത്ത് പറഞ്ഞ എൻ്റെ കോളേജ് മേറ്റാണ്. കോളേജിൽ അദ്ദേഹം എൻ്റെ രണ്ട് വർഷം സീനിയറായിട്ട് പഠിച്ചിരുന്ന ആളാണ്. ആലുവ യു സി കോളേജിൽ പ്രിയദാസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ തിരുവനന്തപുരത്ത് ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ വരികയും വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരികയും ചെയ്തു. അതുപോലെ എം എ ബേബി, അദ്ദേഹം ഒന്ന് എം എൽ എ ആയിരിക്കുന്ന സമയമാണ് അദ്ദേഹം ഇടയ്ക്ക് വന്ന് വേണ്ട കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. നിരവധി പേർ, വായനക്കാരായിട്ടുള്ള ആളുകൾ, റെയിൽവേ ജീവനക്കാരായിട്ടുള്ള ആളുകൾ, ഒരുപാട് പേർ വന്ന് സഹായിച്ചിരുന്നു. എനിക്ക് എല്ലാ പിന്തുണയുമായിട്ട് ഇവരൊക്കെ ഉണ്ടായിരുന്നു. 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇതിന് ഇടയ്ക്ക് ഈ മൂക്കിലകത്തുള്ള ഈ ബാൻഡേജെല്ലാം എടുത്ത് മാറ്റി കുറച്ച് കഴിയുമ്പോൾ എനിക്കുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മെയിൻ സർജറിയുടെ പ്രശ്നങ്ങൾ അവസാനിച്ചെങ്കിലും ഈ സോഡിയം ലെവൽ ശരിയാകാത്തത് കൊണ്ട് എനിക്ക് നേരെ ഇരിക്കാൻ കഴിയില്ല. അതുപോലെ യൂറിൻ ഒരു തരത്തിലും കൺട്രോൾ ചെയ്യപ്പെടുന്നില്ല. ഈ ട്യൂബ് മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ ഇതൊന്ന് സ്റ്റഡി ആയിട്ട് വരാനാണ് പിന്നീട് കുറേ ദിവസം എടുക്കും. ഇപ്പോൾ ഉപ്പ് ക്യാപ്സ്യൂളുകൾക്ക് ഉള്ളിലാക്കി കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ 3 ക്യാപ്സ്യൂൾ ഉപ്പ് പോയി തന്നെ കഴിപ്പിക്കും. വരും ഒരു ദിവസം രാത്രി ഈ സോഡിയം ഡ്രോപ്പായിട്ട്, സോഡിയം ഡ്രോപ്പായാൽ നമ്മൾ പിച്ചും പയ്യും പറയുന്ന പോലെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് രാത്രി 1 മണിക്ക് മറ്റേ ഡോക്ടേഴ്സൊക്കെ എൻ്റെ അടുത്ത് വന്ന് കുറേ ഉപ്പ് കലർത്തിയ ലെമൺ ജ്യൂസ് 3 ഗ്ലാസ് ഒറ്റ ഒരുമിച്ച് ഒപ്പം കുടിക്കാൻ പറയുക ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ട വന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞാൻ പാലക്കാട് റെയിൽവേ ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ പോരുമ്പോൾ മാത്യു ഡോക്ടറും സുരേഷ് ഡോക്ടറും ഒക്കെ പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ ഓപ്പറേഷനൊക്കെ സക്സസ്ഫുള്ളാണ്, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഓവർ സ്ട്രെയിൻ ഉള്ള ജോലികൾ കുറച്ച് കാലത്തേക്ക് ഒഴിവാക്കുകയായിരിക്കും നല്ലതെന്ന്. അതിൻ്റെ ഭാഗമായി തിരിച്ചു വന്നതിന് ശേഷം ഞാൻ റെയിൽവേ സർവീസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. റെയിൽവേയിൽ 81 ചേർന്ന് 2015-16 ജനുവരിയിലാണ് ഞാൻ റെയിൽവേയിൽ നിന്ന് വളണ്ടറി റിട്ടയർമെൻ്റ് എടുക്കുന്നത്. ആ വളണ്ടറി റിട്ടയർമെൻ്റ് എടുക്കാനുള്ളൊരു കാരണം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഈ സർജറിയും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളും. വീട്ടിൽ വന്ന് ഞാനൊരു സാധാരണ രീതിയിൽ നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങാൻ പിന്നീട് 2-3 മാസം കൂടി എടുത്തു. അതിനുശേഷമാണ് ഞാൻ നോർമലാകുന്നത്. പിന്നെയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളുണ്ട്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 6 മാസം കൂടുമ്പോൾ തിരുവനന്തപുരത്ത് പോവുകയും ഡോക്ടറെ കാണുകയും അതിൻ്റെ മരുന്നുകളൊക്കെ എഴുതി വാങ്ങിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. കൊല്ലത്തിലൊരുക്കി MRI സ്കാൻ വീണ്ടും എടുത്ത് നോക്കുന്നു, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇത്
കാരണം റെയിൽവേ വിട്ട് വരാൻ തീരുമാനിക്കുമ്പോൾ അന്നത്തെ റെയിൽവേയിലെ ഒരു അവസ്ഥ ഇന്ന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അന്നത്തെ എന്ന് പറയുന്നത്. ഒരു കൺട്രോളർ വളണ്ടറി റിട്ടയർമെൻറ്റിന് അപ്ലൈ ചെയ്താൽ അത് അനുവദിക്കാത്ത സ്വഭാവമായി റെയിൽവേയിൽ നിന്ന് പോവാൻ സമ്മതിക്കില്ല. എൻ്റെ കൂടെയുള്ള പല ആളുകളും പല ആവശ്യങ്ങൾക്കുമായിട്ട് വളണ്ടറി റിട്ടയർമെൻ്റ് എഴുതി കൊടുത്തിട്ടൊന്നും അപ്രൂവ് ചെയ്യാതെ കണ്ട് തുടർന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥയിലെത്തിയവരുണ്ട്. എനിക്ക് ഇത്തരം ഗുരുതരമായൊരു മെഡിക്കൽ ആയിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് റെയിൽവേയിൽ നിന്ന് വളണ്ടറി റിട്ടയർമെൻ്റ് തരുന്നത്. 2016 ജനുവരിയിൽ റെയിൽവേയിൽ നിന്ന് പോരുന്ന സമയത്ത് പല പത്രങ്ങളും എൻ്റെ അടുത്ത് വരെയും സംസാരിക്കുകയും അവരൊക്കെ പത്ര റിപ്പോർട്ടുകളായിട്ട് എഴുതി എഴുത്തിന് വേണ്ടി റെയിൽവേ ജോലി ഉപേക്ഷിച്ച് വരുന്നു എന്നൊക്കെയാണ് പത്രത്തിൽ വന്നത്. ഞാൻ അവരോടൊക്കെ പറഞ്ഞു ഞാൻ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് വരുന്നത്, എൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളായിട്ടുള്ള ഇട്ടിക്കോരയും സുഗന്ധിയും ഒക്കെ റെയിൽവേ സർവീസിലിരുന്ന് എഴുതിയതാണ്. അപ്പോൾ എഴുത്തിന് വേണ്ടി റെയിൽവേ വിട്ട ആളല്ല ഞാൻ. റെയിൽവേയിൽ നിന്ന് പോരാൻ നിർബന്ധിതനായതാണ്. ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ ഞാൻ ചെയ്യുന്ന ജോലി തുടരാൻ പറ്റാത്തത്. ഞാൻ ചീഫ് കൺട്രോളറായിരുന്നു, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ ഓഫീസിലാണ് ജോലി. ആഴ്ചയിൽ ഏറ്റവും ചുരുങ്ങിയത് 2 തവണയെങ്കിലും നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ടി വരും. അത്തരമൊരു പ്രഷർ താങ്ങാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെക്കൊണ്ട് ആവില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ റെയിൽവേ വിട്ടുപോരുന്നത്. അദ്ദേഹത്തിന് മാതൃഭൂമിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മലയാളം മാസികകളിലോ വാരികകളിലോ വരികയാണെങ്കിൽ അത്ര പ്രാധാന്യം തോന്നിയിട്ടുണ്ടാവില്ല. ഇന്ത്യ ടുഡേ ആയതുകൊണ്ടാണ് ഇത് വിളിച്ച് വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞത്. ഞാനത് വായിച്ചതിൻ്റെ ചുരുക്കം പറഞ്ഞു കൊടുത്തു. ഉടനെ അഭിനന്ദിച്ചു, ഷേക്കാൻ്റെ ഒക്കെ തന്നു. പക്ഷേ അത് കഴിഞ്ഞ് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു.